പെരിയാർ, കുളിരുകോരി ഒഴുകുന്ന കൈരളിയുടെ പനിനീർ, മിനുങ്ങുന്ന മേനിനിറം വാനത്തിനു പകർന്ന് കൽപ്പവൃക്ഷങ്ങൾക്ക് നീർകൊടുത്ത് ചോലമരങ്ങൾക്ക് പ്രാണൻ നൽകി പെരിയാർ കേരളത്തിൻ്റെ സുകൃതമാകും. മഹാനദിയുടെ കൈവഴിയിൽ കാലടിപ്പുഴയോരത്ത് ഭാരതത്തിനാകെ പെരുമ നൽകാൻ വലിയൊരു കൂടാരം കൂടി തല ഉയർത്തി നിൽക്കുന്നുണ്ട്. കൂടാരത്തിന് കീഴിൽ കടൽ കടന്നെത്തിയ ചെറുപക്ഷികൾ, ജപ്പാൻകാരാണെന്ന ഭാവമേതുമില്ല. എന്നാൽ കണ്ണിമ ചിമ്മി കുറുമ്പ് കാട്ടി മേനി തുടിപ്പിച്ചു നിൽക്കുന്ന ഇവർ ചില്ലറക്കാരല്ല, ഇതിഹാസങ്ങളിൽ തന്നെ സ്ഥാനം പിടിച്ചവർ. സ്വർഗവാതിൽ തുറന്ന് ദൈവം സൃഷ്ടിച്ച കുഞ്ഞു കാടകൾ, ഇടയന്മാർക്ക് സായാഹ്നങ്ങളിൽ അന്നമാകാൻ തുണയായവർ, ചിറകു തുടിപ്പിച്ചെത്തുന്ന ഈ കുഞ്ഞു ചൈതന്യം ഇന്ന് കേരളക്കരയ്ക്ക് ഹരമാണ്. മുട്ടയായും ഇറച്ചിയായുമൊക്കെ അനേകായിരങ്ങൾക്ക് ഇവർ ചെറു സമ്പാദ്യം നൽകുന്നു. അവരോടൊപ്പം നിൽക്കാൻ വലിയ കൂടാരത്തിൻ്റെ അധിപനായി മാനുവലുണ്ട്. ഒക്കെ ഒരു ചരിത്ര നിയോഗമെന്ന് പറഞ്ഞ് കുഞ്ഞു പക്ഷികൾക്ക് മുന്നിൽ മാനുവൽ വിനീതനാകുന്നു. കാൽ നൂറ്റാണ്ട് മുമ്പ് കൗമാരത്തിൻ്റെ അംശങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ പെരുമ്പാവൂർ ചന്തയിൽ 50 കാടകളെ വിൽക്കാനെത്തിയതായിരുന്നു മാനുവൽ. കുഞ്ഞു പക്ഷികളുടെ മേനി തഴുകിയ ആ വിരലുകൾ പിന്നീട് അവയുടെ ജാതകമെഴുതിയത് ചരിത്രം. പെരിയാർ തീരത്തെ വിസ്തൃതമായ ഭൂമിയിൽ കാടകൾക്കായി കൂടാരങ്ങൾ ഒന്നൊന്നായി ഒരുങ്ങി. കാടകളെക്കുറിച്ചുള്ള പഠനം തന്നെയായിരുന്നു എല്ലാത്തിൻ്റെയും പ്രേരണ. വളർത്തുപക്ഷികളിൽ കോഴികളാണ് ജനപ്രിയമെങ്കിലും കോഴികളെ അപേക്ഷിച്ച് കാടകൾക്ക് ഗുണങ്ങളേറെയുണ്ടെന്ന് മാനുവൽ അറിഞ്ഞു. ഒരു കോഴിയെ വളർത്താൻ വേണ്ടയിടത്ത് 5 കാടകളെ വളർത്താം. വസന്തയും കറക്കവും രോഗങ്ങളും ഒന്നുമില്ല. മരുന്നിനും കുത്തിവയ്പ്പിനുമൊക്കെ സലാം. തീറ്റയാകട്ടെ കേവലം 25 ഗ്രാം മതി താനും. മുട്ടയ്ക്കായി 6 മാസം കാത്തിരിക്കാൻ കാടകൾ പറയില്ല. ഇതാ പിടിച്ചോ, 6-ാം ആഴ്ച മുതൽ മുട്ട റെഡി. മുട്ടകളാകട്ടെ പോഷകകാര്യത്തിൽ സമ്പുഷ്ടവും മുട്ടയിടുന്ന നേരത്തിലുമുണ്ട് കൗതുകം. കോഴികളെപ്പോലെ തോന്നുന്നിടത്ത് തോന്നുന്ന നേരത്തല്ല അത്. വൈകിട്ട് 5 മണി മുതൽ 7 വരെ മാത്രം. അങ്ങനെ കൃത്യനിഷ്ഠയിലും വന്നു ഒരു ജപ്പാൻ ടച്ച്. ആൾ കുഞ്ഞനെങ്കിലും പഠിക്കാൻ ഒത്തിരിയുണ്ടെന്ന് മാനുവലിനറിയാമായിരുന്നു. എന്തും വരട്ടെ, കൈയും മെയ്യും മറന്ന് കാടകൃഷിയിലേക്ക് ഇറങ്ങി. തണൽക്കൂടാരങ്ങൾ കോണോടുകോൺ ഓടുപാകി ഒരുക്കിയെടുത്തു. വെയിലിൻ്റെ വീറിനെ തടയാൻ തണൽ വലകൾ വിരിച്ചു. 450 അടി നീളത്തിലും 25 അടി വീതിയിലും 2 ഡസനോളം കൂടാരങ്ങൾ ഇരുവശവുമായി നിരന്നു. കമ്പിവലക്കൂടുകളിൽ കാടകൾ കുറുകി. ഒന്നും രണ്ടുമല്ല, 100,000 എത്തി ആ ശേഖരം. കാടക്കുഞ്ഞുങ്ങൾക്ക് ആദ്യ 10 ദിവസം ബ്രൂഡിംഗ് വേണം. വൈദ്യുതി ബൾബിൻ്റെ കൃത്രിമ ചൂട് അവർ നന്നായി ആസ്വദിക്കും. അഗ്നിനിറമുള്ള പ്രകാശത്തിൽ കുഞ്ഞു കാടകൾ സുന്ദരികളാകും. സ്വർണവർണ്ണത്തിൽ തുടിച്ചു നിൽക്കുന്ന മേനി, താമരപ്പൂ നിറമുള്ള കാലുകളും ചുണ്ടും, കൗതുകമൂറുന്ന കരിമിഴികൾ.
താപമേറുമ്പോൾ ബൾബിൽ നിന്നകലാനും മഴക്കാലത്ത് താപശോഭയെ പുണർന്നു നിൽക്കാനും അവർക്ക് നന്നായി അറിയാം. രണ്ടാം ആഴ്ച അറുതിയോടെ ആലക്തിക പ്രകാശം നിലയ്ക്കും. ഇനി പ്രകൃതിയുടെ തനിമയാർന്ന വെളിച്ചത്തിലേക്ക്. വറ്റാത്ത നിറവാർന്ന ആ തപ്തദീപ്തി ആവോളം മോന്തി അവർ മേനിമിനുക്കും. തരിതരിയായുള്ള സ്റ്റാർട്ടർ തീറ്റയാണ് രണ്ടാഴ്ച ആഹാരം. തുടർന്ന് രണ്ടാഴ്ച ഫിനിഷർ. നാലാം ആഴ്ച ഗ്രോവർ ശീലിപ്പിക്കും. മുട്ടയിട്ട് തുടങ്ങിയാൽ പിന്നെ ലേയർ തീറ്റ തന്നെ ശരണം. മുറിച്ച് ഇരുവശവും അടച്ച PVC പൈപ്പാണ് തീറ്റപാത്രം. വെള്ളം ഹോപ്പറുകളിൽ നൽകും. മാസാന്ത്യം ഇണതിരിയാൻ സമയമായി. നെഞ്ചിലെ ഇളം ചുവപ്പ് തൂവലുകൾ പൂവൻ കാടയ്ക്ക് സ്വന്തം. ഇരുണ്ട നെഞ്ചിലെ നരച്ച ചാരത്തൂവലുകളാണ് പിടയുടെ പ്രത്യേകത. നല്ല തീറ്റയിൽ ആറാമത്തെ ആഴ്ച മുതൽ മുട്ട കിട്ടിത്തുടങ്ങും. എന്നാൽ കേവലം മുട്ട വിൽപ്പനക്കാരൻ മാത്രമാകേണ്ട എന്ന് മാനുവൽ നേരത്തെ തീരുമാനിച്ചു. വിത്തുകാടകളെ തിരഞ്ഞെടുത്ത് കാടക്കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുവാൻ പദ്ധതിയിട്ടു. ഒരു ആൺകാടയ്ക്ക് 4 പെൺകാട എന്നതാണ് കണക്ക്. അഴകും ആരോഗ്യവുമൊത്ത ഇണകളെ കണ്ടെത്തി. പ്രജനന പ്രക്രിയ തകൃതിയായപ്പോൾ കൊത്തുമുട്ടകളുടെ വൻ ശേഖരം തയ്യാറായി. എന്നാൽ അടയിരിക്കുന്നവരല്ല കാടകൾ. മുട്ട വിരിയാൻ ഇൻക്യുബേറ്റർ തന്നെ വേണം. നിയന്ത്രിത താപത്തിൽ 15 ദിവസം വരെ സെറ്ററിൽ. തുടർന്ന് ഹാച്ചറിയിലേക്ക് മാറുന്ന മുട്ടകൾ 17 പക്കം വിരിയാൻ തുടങ്ങും. വേദനയുടെ പുറന്തോട് പൊട്ടിച്ച് ലോകക്കാഴ്ചകൾ കാണാൻ കാടക്കുഞ്ഞ് പുറത്തു വരികയായി. പിറവിയുടെ നോവും വേവും പേറി അല്പനേരം സുഖസുഷുപ്തി. ഞൊടിയിടയിൽ ഊർജം സംഭരിച്ച് വീണ്ടും പ്രകൃതിയിലേക്ക്. ഒരേ സമയം 25,000 മുട്ടകൾ വിരിയുന്ന 4 ഇൻക്യുബേറ്ററുകൾ മാനുവലിനുണ്ട്. പത്ത് ദിവസത്തെ ബ്രൂഡിങ്ങിനും വീണ്ടും 10 ദിവസത്തെ പരിചരണത്തിനും ശേഷം കുഞ്ഞുങ്ങൾ വിപണിയിലെത്തും. മുട്ടയ്ക്കായി വലിയ വിപണി തന്നെ മാനുവൽ സ്വന്തമാക്കിയിട്ടുണ്ട്. വർഷത്തിൽ 320 മുട്ടകൾ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് പിടക്കാടകളെ MLQ2 എന്ന ബ്രാൻഡിൽ വികസിപ്പിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് മുട്ട പാക്കിംഗ്. ചെറുകൂട്ടിൽ വൈക്കോലും പേപ്പറും നിരത്തി 200 മുട്ടകൾ നിറയ്ക്കുന്നതാണ് ഒന്ന്. പന്ത്രണ്ട് മുട്ടകൾ ഉൾക്കൊള്ളുന്ന ഗ്ലാമർ ബോക്സ് മറ്റൊന്ന്. ഇത് വിദേശ വിപണി ലക്ഷ്യം വെച്ചുള്ളതാണ്. എല്ലാം ആകർഷകമായ ലേബലിൽ. സ്വന്തം വാഹനത്തിൽ വിപണിയിലെത്തിക്കുന്ന മാനുവൽ കാടമുട്ടകൾക്ക് ആരാധകർ ഏറെയാണ്. 1,000 കോഴിക്ക് അരക്കാട എന്ന ചൊല്ലിന് കാടകളെ പ്രാപ്തരാക്കിയത് മുട്ടകൾ തന്നെ. കലോറി കൂടുതൽ, പോരെങ്കിൽ കാമോദ്ദീപകം എന്ന ഖ്യാതിയും. 7 മാസം തുടർച്ചയായി മുട്ടയിടുന്നതോടെ ഉൽപ്പാദനം കുറഞ്ഞു തുടങ്ങും. വർഷാന്ത്യം മുട്ടയിട്ട് തീരുന്ന കാടകളെ ഇറച്ചിക്കായി മാറ്റും. നന്നായി ഡ്രസ് ചെയ്ത് തൂക്കം നോക്കി പോളിത്തീൻ കവറുകളിൽ പൊതിഞ്ഞ് കാട ഇറച്ചി ഫ്രീസറിലെത്തും.
കാട വളർത്തലിലെ ആധുനിക സാങ്കേതികതകൾ മാനുവൽ പരീക്ഷിക്കുന്നുണ്ട്. 100 കാടകൾക്ക് പാർക്കാൻ 10 നീളം, 3 വീതി, 1 പൊക്കം എന്ന കണക്കിലാണ് കമ്പിവലക്കൂടുകൾ തീർത്തിട്ടുള്ളത്. മുട്ടയിടാൻ തുടങ്ങുന്നതോടെ കാടകൾക്ക് ഡ്രോപ്പറിലാണ് കുടിവെള്ളം. പുതുരീതിയുമായി പരിചയപ്പെടാൻ കാടകൾ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും. കൊത്തി തുള്ളി വീഴ്ത്തുന്നതോടെ ദാഹം പമ്പ കടക്കും. വലിയ ടാങ്കുകളിൽ ഉയരത്തിലാണ് കുടിവെള്ളം സൂക്ഷിക്കുന്നത്. ജീവകങ്ങളും മറ്റും സംഭരണ ടാങ്കിൽ തന്നെ ചേർക്കാം. ഓരോ കൂടാരത്തിലും സ്വയം നിയന്ത്രിത സംവിധാനത്തിൽ കുടിവെള്ളം കാടകൾക്ക് മുകളിലെത്തും. തീറ്റയാകട്ടെ, സ്റ്റാർട്ടറും ഫിനിഷറുമൊക്കെ സ്വന്തം ഫോർമുലയിൽ സൃഷ്ടിക്കും. പപ്പായ ഇലയും ചീരയിലയും ഒക്കെ മേമ്പൊടിയായി നൽകാനും മാനുവൽ മറക്കാറില്ല. കാടവളത്തിന് ഉയർന്ന ഡിമാൻഡുണ്ട്. ഏലത്തിനും റബ്ബറിനും വാഴയ്ക്കുമൊക്കെ കാടവളം കെങ്കേമമാണ്. തട്ടുതട്ടായ കൂട്ടിനടിയിൽ ചാക്ക് വിരിച്ച് ശേഖരിക്കുന്ന കാടവളം അറുക്കപ്പൊടിയുമായി കൂട്ടിച്ചേർക്കും. നന്നായി മിക്സ് ചെയ്ത വളം ചെറുവണ്ടികളിലൂടെ മാനുവലിന്റെ സ്വന്തം വാഴത്തോട്ടത്തിലെത്തും. കാടവളത്തിന്റെ ചൈതന്യമേറ്റുവാങ്ങുന്ന ഞാലിപ്പൂവൻ തോട്ടം മധുരം വിളയിച്ച് പ്രത്യുപകാരമറിയിക്കും. വലിയ ടാങ്കുകളിൽ തയ്യാർ ചെയ്യുന്ന മിച്ചവളം വലിയ ലോഡുകളായി നിറഞ്ഞ് മറ്റ് കൃഷിഭൂമികൾ തേടി യാത്രയാകും. മാനുവൽ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു, കാടയ്ക്ക് ഒരു ഭാവിയുണ്ടോ? ഇനി വരുന്ന ഭാവി കാടയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. കാരണം കാടയിറച്ചി ഉൽപ്പാദിപ്പിക്കാനും വേണ്ടിയിട്ട് വാക്സിനേഷനോ ആൻറ്റിബയോട്ടിക്കോ ഹോർമോണുകളോ ഒന്നും തന്നെ നൽകേണ്ടതില്ല. ഇതിനായി പച്ചവെള്ളവും ധാന്യമണികളും മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഈ രീതിയിൽ കാട കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഓരോ വർഷം ചെല്ലുന്തോറും ഒത്തിരി വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ഇത് ഒരു പരിധിവരേക്കും ചിക്കന് പകരം കാട എന്നുള്ള ഒരു 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 ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ മുട്ടക്കാട രംഗത്ത് ദീർഘനാൾ പ്രവർത്തിച്ച ഒരു പരിചയമുണ്ട്. ഈ രംഗത്ത് താങ്കളുടേതായ ഒരു സംഭാവന എന്തായിരിക്കും? ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് MLQ 2 എന്ന മുട്ടക്കാടകളാണ്. അതിൻ്റെ പ്രത്യേകത വന്നിട്ട് വർഷത്തിൽ 320 മുട്ടകളോളം ലഭിക്കുമെന്ന് മാത്രമല്ല, വളരെ കുറഞ്ഞ തീറ്റ ചിലവാണ് വരുന്നുള്ളൂ. അതോടൊപ്പം കൂടി പ്രതിരോധ ശേഷിയുമുണ്ട് ഈ കാടകൾക്ക്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഈ രംഗത്ത് മുതൽ മുടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ശരാശരി 1000 കാടയെ വളർത്തിയാൽ അവർക്ക് ഒരു ദിവസം എത്ര രൂപ ലാഭം കിട്ടും? ശരാശരി ഒരു ദിവസം 500 രൂപ വരെ ലാഭം പ്രതീക്ഷിക്കാം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്? എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ല. എത്രത്തോളം ആളുകളെ താങ്കൾ സഹായിച്ചിട്ടുണ്ട് ഈ രംഗം? ഏകദേശം 2000+ ആളുകൾ കേരളത്തിൽ ഈ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലും സ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കുടുംബശ്രീ വഴിയായിട്ട് ഒത്തിരി സ്ത്രീകൾ ഈ രംഗത്തോട് വന്നിട്ടുണ്ട്. മുട്ടക്കാടകളിൽ മാത്രമായി ചുരുങ്ങിപ്പോകാൻ മാനുവൽ തയ്യാറല്ല. ഇറച്ചിക്കാട എന്നാൽ വെറും കാടയല്ല, അവനാണ് താരം. കിങ് കാട എന്നാണ് ചെല്ലപ്പേര്. ഒരുത്തൻ തന്നെ 1/2 കിലോ തൂങ്ങും. ഒരു കോഴിക്ക് പകരം 4 കാടകൾ. അത് കേൾക്കുന്നതോടെ ഇറച്ചി പ്രേമികൾ അങ്ങോട്ടേക്കെത്തുമെന്ന് മാനുവലിനറിയാമായിരുന്നു. ഹോർമോണോ മരുന്നുകളോ ഇല്ല, എല്ലാം ജൈവരീതി. ചടുല ചലനങ്ങളും
തിളങ്ങുന്ന തവിട്ട് തൂവലും സദാ വിറയ്ക്കുന്ന മേനയും ചേർന്ന ക്ഷുഭിത യൗവനം, എല്ലാവിധത്തിലും രാജാക്കാടകൾ. കിങ്ങിനെ സൃഷ്ടിക്കാൻ കുറച്ചൊന്നുമല്ല മാനുവൽ കഷ്ടപ്പെട്ടത്. 2 ദശാബ്ദം തന്നെ വേണ്ടി വന്നു ഇതിന്. നിരന്തര നിരീക്ഷണത്തിലൂടെ ഭാരമേറിയ കാടകളെ തിരഞ്ഞെടുത്ത് തലമുറകൾ നീണ്ട ബാക്ക് ക്രോസിംഗ് വഴി ഭാരമേറിയ മാതൃശേഖരത്തെ സൃഷ്ടിച്ചു. അരക്കിലോ വരും ഇവർക്ക് തൂക്കം. ആ ജനിതകം തലമുറകളായി നിലനിർത്തുവാൻ സ്വന്തം തന്ത്രങ്ങൾ പ്രയോഗിച്ചു. മുട്ടക്കാടകൾക്ക് പെരിയാറിൻ്റെ തീരമെങ്കിൽ ഇറച്ചിക്കാടകൾക്കായി പനയുടെ നാടാണ് മാനുവൽ തിരഞ്ഞെടുത്തത്. നീലവാനത്തിന് താഴെ കരിമ്പനകൾ അതിരിടുന്ന രാജാക്കാടകളുടെ ഭൂമിക കാണാൻ ഞങ്ങളും എത്തി. കൊഴിഞ്ഞാമ്പാറയിലെ വലിയ കവാടം കടന്നപ്പോൾ രാജാക്കാടകളുടെ വിസ്തൃത കൂടാരങ്ങൾ കണ്ടു. ഒരു ഡസനോളം വരുന്ന ഷെഡുകളിൽ കിങ്ങുകൾ കുറുകിച്ചിലമ്പുന്നു. മരപ്പൊടിയിൽ വിലസി നടക്കുന്ന രാജാക്കാടകളുടെ വിശാല സ്വർഗം. രണ്ടാഴ്ച സ്റ്റാർട്ടറും തുടർന്ന് 2 ആഴ്ച ഫിനിഷറും നൽകുന്നതോടെ രാജാക്കാടകൾ ഇറച്ചി പരുവം. നല്ല വായു സഞ്ചാരമുള്ള കൂടാരങ്ങളിൽ അങ്ങനെ കേരളത്തിൻ്റെ പുതുരുചി രൂപപ്പെട്ടു വരുന്നു. 100,000 വരും ഇപ്പോൾ ശേഖരം. മുട്ടക്കാടകളെപ്പോലെ രാജാക്കാടകളിലും ഇൻ്റഗ്രേഷൻ മാനുവൽ പരീക്ഷിക്കുന്നുണ്ട്. വലിയ കർഷകരുടെ തോട്ടങ്ങൾക്ക് നടുവിൽ വിശാലമായ കൂടാരങ്ങളിൽ വളർന്നുവരുന്ന കാടക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയും ഫീഡറുകളുമൊക്കെ മാനുവൽ എത്തിക്കും. ഇരുപത്തിയെട്ടാം പക്കം ഇറച്ചിപ്പരുവം എത്തുന്ന രാജാക്കാടകളെ വലിയ കേജുകളിൽ ശേഖരിച്ച് തിരിച്ചെത്തിക്കും. വിപണിയിലെ വർദ്ധിച്ച ഡിമാൻഡ് കണക്കിലെടുത്താണ് ഈ തയ്യാറെടുപ്പുകൾ. വീട്ടിലെത്തുന്ന അതിഥികൾക്കും ചെറുപാർട്ടികൾക്കും മാനുവൽ ഇറച്ചിക്കാടകൾ രുചിയുടെ ഉത്സവം തീർക്കുന്നുണ്ട്. ഭാര്യ ജിജിക്കാണ് പാചക ചുമതല. നന്നായി തയ്യാർ ചെയ്ത കാടയിറച്ചി ഉപ്പും മഞ്ഞളും മുളകും മല്ലിയും ചേർന്ന് പരുവപ്പെട്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞിറങ്ങുമ്പോൾ ആ സുഗന്ധം ആരുടെ നാവിലും കപ്പലോടിക്കും. ഇത് മൃദുമാംസത്തിൻ്റെ പകരം വയ്ക്കാനാവാത്ത രുചിയെന്ന് ഇറച്ചി പ്രിയർ സാക്ഷ്യപ്പെടുത്തും. ബുൾസ് ആയി ബഞ്ചാണ് ജിജിയുടെ മറ്റൊരു പ്രിയ വിഭവം. സൂര്യൻ ഉദിക്കുമ്പോൾ തുടങ്ങുന്ന പരിശ്രമങ്ങൾക്ക് അസ്തമനത്തിലാണ് അറുതി. ഇടയ്ക്കെപ്പോഴോ വീണ് കിട്ടുന്ന വിശ്രമവേളകളിൽ മാനുവൽ വീട്ടുമുറ്റത്ത് നടക്കും. മക്കളായ നിഖിതയും നിഥുലും നിഹാലുമൊക്കെ മാനുവലിനൊപ്പം കൂടും.
ഭാരതത്തിലെ ഏറ്റവും വലിയ കാട ഫാം ഉടമകളിൽ ഒരാളാവാൻ തന്നെ സഹായിച്ച കാടകളെയും കാടമുട്ടയെയുമൊക്കെ മക്കൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ മാനുവലിന് ആത്മനിർവൃതി. നെറ്റിയിലെ വിയർപ്പിൽ നിന്ന് അപ്പം സമ്പാദിക്കണം എന്ന തിരുവചനം നെഞ്ചോട് ചേർത്ത് ബഥലഹേം എന്ന സ്വന്തം വീട്ടിലിരുന്ന് മാനുവൽ ഞങ്ങളോട് മനസ്സു തുറന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ഏറ്റവും ഒടുവിലത്തെ ഈ രംഗത്തെ സംഭാവന എന്നത് ബ്രോയിലർ കാടകളെ സ്വന്തമായി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അതെ, ഈ ബ്രോയിലർ കാട വികസിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു തന്ത്രം എന്താണ്? ഞാൻ ഈ സംരംഭം തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷമായി. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും ആളുകളുടെ അഭിരുചിക്കും അനുസൃതമായ രീതിയിൽ വലിയ കടകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ട് 10 വർഷമായി ഞാൻ ഇതിൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഞങ്ങൾ കെബ്രോ എന്ന കാട വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിന് പ്രത്യേകത 4 ആഴ്ച കൊണ്ട് 250 ഗ്രാം വരെ തൂക്കം വരും അതിന്. ഇപ്പോൾ കോഴിയിറച്ചി വളരെ സ്വീകാര്യമായ നമ്മുടെ പൊതുകമ്പോളത്തിൽ കാടയിറച്ചിക്ക് ഇത്ര സ്വീകാര്യത കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുമല്ലോ. കാരണം ആദ്യമൊക്കെ ഒരു കാടാന്ന് പറഞ്ഞാൽ 140 ഗ്രാം തൂക്കേ വരുന്നുള്ളൂ. ഇപ്പോൾ വന്നിട്ട് ഒരു കാടയ്ക്ക് 250 ഗ്രാം തൂക്കമുണ്ട്. 4 കാട വെച്ച 1 കിലോ ഉണ്ട്. ശരാശരി 100 രൂപയാണ് ഒരു കിലോയ്ക്ക് വരുന്നുള്ളൂ. ഇത് ബ്രോയിലർ ചിക്കനും കൊടുക്കണ്ടേ, കിലോയ്ക്ക് 100 രൂപ. അതെ അതെ. ഇപ്പം ഈ സർക്കാർ ഈ രംഗത്ത് എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് സഹായം നൽകണമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സർക്കാർ ഇപ്പോൾ സൗജന്യ നിരക്കിൽ കറണ്ട് നൽകുന്നുണ്ട്. പക്ഷേ ഇത് തുടങ്ങുന്ന ആളുകൾക്ക് സബ്സിഡി നൽകുക, അതുപോലെ വില കുറച്ച് തീരെ നൽകുക, അതുപോലെ ഇതിന് സെയിൽ ടാക്സ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി തരിക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കർഷകർക്ക് ഇതിൽ വരാനും കഴിയും, നല്ലൊരു ഉപജീവന മാർഗം അവർ കണ്ടെത്താനും സാധിക്കും. മാനുവൽ ഹാച്ചറിയുടെ ഒരു സ്വപ്നം എന്താണ്? 50 കാട കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് ഏകദേശം 25 വർഷം മുമ്പ്. ഇനി 2015 ആകുമ്പോഴത്തേക്കും 1 ദിവസം 1 ലക്ഷം കാട 10 ലക്ഷം മുട്ട ഇത്രയും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഇറച്ചിയും മുട്ടയും ഒക്കെ ആയി തങ്ങളുടെ കുഞ്ഞു കൃഷികൾ വലിയ വിജയം നേടിത്തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാ ഭാവവും. രാജാ കാടകളെ സൃഷ്ടിച്ച കാടരാജാവിൻ്റെ കാൽവയ്പ്പുകൾക്ക് കാൽ നൂറ്റാണ്ടിൻ്റെ കരുത്തും കനവും. കുഞ്ഞു കാടകളെ വരുമാനമാർഗമാക്കാൻ ആയിരങ്ങളെ സഹായിച്ചതിൻ്റെ പുണ്യവും സായുജ്യവും അതിലുണ്ട്. ഒപ്പം കൈവെള്ളയിൽ കൊണ്ടു നടന്ന കുഞ്ഞു കാടകൾ ലോകം വാഴുന്നത് കാണാൻ കഴിഞ്ഞതിലെ ആത്മഹർഷവും.